ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെൻ്റ് ആർമ ടെക്. നമ്മുടെ വണ്ടി ഞാൻ ശരത്ത്, തൃശ്ശൂർ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് കണ്ട നമ്മുടെ വണ്ടിയുടെ, നമ്മുടെ ഒരു കസ്റ്റമറുടെ വണ്ടിയാണ്. ഈ വണ്ടിയുടെ ബാക്ക് ബമ്പർ ആള് വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ പോയിട്ട് ഇടിച്ചു. ഇടിച്ചിട്ട് ബമ്പറുള്ളിൽ പോയി ആ ക്വാർട്ടർ പാനലിൻ്റെ സൈഡ് കണ്ട അത്, പിന്നെ കോമ്പിനേഷൻ റിയർ ലെഫ്റ്റ് സൈഡ് കോമ്പിനേഷൻ ലൈറ്റ്, ലൈറ്റിന് നമ്മൾ കോമ്പിനേഷൻ ലൈറ്റ് എന്നാണ് പറയട്ടെ, റിയർ കോമ്പിനേഷൻ ലൈറ്റ്, അതായത് എല്ലാ ലൈറ്റുകളും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ, റിവേഴ്സ് ആയാലും പാർക്കായാലും പിന്നെ എല്ലാം കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ, ബ്രേക്കിൻ്റെ ആയാലും അതിനാണ് കോമ്പിനേഷൻ ലൈറ്റ് എന്ന് പറയുക. അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഈ ബാക്കിലത്തെ ഈ ബമ്പർ എങ്ങനെ വൃത്തിയാക്കാം, കോമ്പിനേഷൻ ലൈറ്റ് എങ്ങനെ വൃത്തിയാക്കാം, മാറ്റാന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഈ വിഷയത്തിലേക്ക് നമുക്ക് ആ കോമ്പിനേഷൻ ലൈറ്റ് എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് നോക്കാം. കോമ്പിനേഷൻ ലൈറ്റ് അടിക്കാനായിട്ട് കോമ്പിനേഷൻ ലൈറ്റിൻ്റെ മോഡലും അടിയിലും ഓരോ സ്ക്രൂകളുണ്ട്. അപ്പോൾ ഒരു സ്റ്റാർ സ്ക്രൂ വെച്ചിട്ട് നമുക്ക് എടുത്തിട്ട് സ്ക്രാർ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നമുക്ക് കോമ്പിനേഷൻ ലൈറ്റ് പതുക്കെ അഴിക്കാം. അപ്പോൾ ഇതിന് സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ പ്രോപ്പറായിട്ട് സ്ക്രൂ ഡ്രൈവർ എടുക്കട്ടിപ്പ് പോകും അല്ല എഞ്ചിൻ. അപ്പോൾ രണ്ടേ രണ്ട് സ്ക്രൂ അഴിച്ചു ആ മുകളിലും അടിയിലും, എന്നിട്ട് സൈഡിൽ നിന്ന് നമ്മളിങ്ങോട്ട് ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ ഈ സൈഡിലേക്ക് എടുക്കുമ്പോഴത്തേക്ക് അവിടെ കണ്ടില്ലേ, എന്നിട്ട് നമുക്ക് ആ ബൾബുകൾ ഊരാം, ബൾബിൻ്റെ ഹോൾഡർ ഊരാം. ഇത് നമ്മളത് ഏറ്റവും ആദ്യം നമ്മുടെ ബ്രേക്കിൻ്റെ ഹോൾഡർ ഊരി, അതുപോലെ തന്നെ അടുത്തത് ഇൻഡിക്കേറ്ററാണ്, ഇൻഡിക്കേറ്ററിൻ്റെ ഹോൾഡർ പതുക്കൂരാം. അവസാനം വരണതാണ് കേട്ടോ റിവേഴ്സിൻ്റെ. അപ്പോൾ എല്ലാം ഊരിയിട്ട് നമുക്ക് ആ കോമ്പിനേഷൻ ലൈറ്റ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. കാരണം നമുക്ക് ബമ്പർമ വർക്ക് ഉണ്ടല്ലോ, ആ ബമ്പറിനത്തെ വർക്ക് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കോമ്പിനേഷൻ ഫിറ്റ് ചെയ്യാനായിട്ട്. അത്യാവശ്യം വർക്ക് ഇതുമുണ്ട്. ഞാൻ കണ്ടതാണ് കേട്ടോ, ഞാൻ ഈ ഇത് ലൈറ്റ് പോയിട്ട് കഴിയുമ്പോൾ പ്രസ്സായിട്ടിരിക്കും. അപ്പോൾ ഈ സൈഡിൽ നിന്നുള്ള ഒരു ലോക്ക് ഇതാണ്, ആ സൈഡിൽ രണ്ട് സ്ക്രൂകളുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ്സ്. അപ്പോൾ നമുക്ക് ആ വയറൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തത് ബമ്പറിൻ്റെ വർക്കിംഗ്. ബമ്പർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളതേ ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഇതുകൂടെ കൈയിടാനുള്ളൊരു ഗ്യാപ്പ് ഏറ്റവും ഉണ്ടാക്കാം. ഇത് ഈ സൈഡിൽ സ്ക്രൂ ഉണ്ട്, സെറ്റിങ്സൊക്കെ പിടിച്ചിട്ട് നമുക്ക് ഈ സൈഡ് കൂടെ നമുക്കൊന്ന് കൈയിടാൻ, അതായത് ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് നിങ്ങൾ കണ്ടോ, ആ ചെയ്യാൻ പോകണതിന് ആ സ്പേസ് ആവശ്യമാണ്. അത് കാരണമാണ് നമ്മളിപ്പോൾ ഗ്യാപ്പ് പിടിച്ചിട്ടത്. ഇതിൻ്റെ ഞാൻ ഇതൊരു നിലവിൽ ഇതിനായിട്ട് ഒരു കുറച്ച് വെള്ളം നല്ല വെട്ടി തിളച്ചിട്ട് ഒരു 2 ലിറ്റർ വെള്ളം ഇതിനെ ശരിയാക്കിയിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല വെട്ടി തിളക്കണട്ടോ വെള്ളം, കാരണം നല്ല ചൂടാവണം. കാരണം ഇത് സാധാരണ വർക്ക്ഷോപ്പുകളിൽ ഹീറ്റർ ഗണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചൂടാക്കി എടുക്കുക. അതെല്ലാം ചെയ്യുക ചെറുക്കന്മാർ അവരുടെ മറ്റേ വെൽഡിങ് ചെയ്യണ ആ ബ്ലോവർ വെച്ചിട്ട്. അപ്പം നമുക്കിത് വീടുകളിൽ, നമ്മുടെ വീടുകളിലൊന്നും അതുണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് പകരമുള്ളത് ഇത് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ബമ്പർ മെറ്റീരിയൽ ഫൈബറാണല്ലോ, അപ്പോൾ ഫൈബറിനെ നിർത്തണം. കൈകൊണ്ട് തള്ളിക്കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് നീറണമെന്നില്ല. അപ്പോൾ നമുക്കതൊന്ന് ചൂടാക്കി കൊടുക്കാം. നല്ല വെട്ടി തിളച്ച വെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് പതുക്കെ പതുക്കെ പാരുക. കാരണം ബമ്പറിൻ്റെ എല്ലായിടത്തും പരിപൂർണമായിട്ടും അതിൻ്റെ ഹീറ്റ് എത്താൻ വേണ്ടിയിട്ടാണ് ഈ പതുക്കെ പതുക്കെ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ എല്ലാ ഭാഗത്തും പരിപൂർണമായിട്ട് ഹീറ്റ് എത്തി കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ നിന്ന് നോക്കിക്കോട്ടാം. ഞാൻ പതുക്കെ തള്ളുകയാണ്, തള്ളുമ്പോൾ കണ്ട ബമ്പർ കറക്റ്റായിട്ട് അതിൻ്റെ രീതിയിലേക്ക് മുകളിലേക്ക് കറക്റ്റ് പഴയ പൊസിഷനിലേക്ക് കയറി വരണണ്ട. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും പൊന്താത്ത ഭാഗത്ത് കുറച്ചും കൂടിയും നമുക്ക് ചൂടുള്ള ഒഴിച്ചിട്ട് ആ കുറച്ച് ഭാഗം കൂടി അങ്ങോട്ട് ക്ലിയർ ആവാണ്ട് കണ്ട ആ ഡൻ്റ്. അപ്പോൾ ആ സാധനം കുറച്ചും കൂടി ചൂടുവെള്ളം നന്നായിട്ട് ചൂട് തട്ടിയില്ലേ, നമുക്ക് അതിനും കൂടി ഒന്ന് അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് ഡൻ്റ് നമുക്ക് തീർത്താം. അപ്പോൾ നമ്മൾ പതുക്കെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഏകദേശം അതിൻ്റെ ഡൻറ്റും കാര്യങ്ങളൊക്കെ തീർത്തു. അപ്പോൾ ഇനിയും നമുക്ക് നിങ്ങളുടെ ഈ നമ്മുടെ ആ കോമ്പിനേഷൻ ലൈറ്റിൻ്റെ പുതിയത് മേടിച്ചിട്ടുണ്ട്. ആ കോമ്പിനേഷൻ ലൈറ്റ് ഇത് അതിൻ്റെ പെട്ടിയാണ്, ആ പെട്ടി നമുക്ക് അൺബോക്സ് ചെയ്യാം. കോമ്പിനേഷൻ ലൈറ്റ് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പെട്ടിയിലത്തെ സെറ്റപ്പ്സ് ഉണ്ടോ. ഇത് ഒറിജിനൽ ലൈറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ലൈറ്റ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം മേടിക്കുമ്പോൾ ഈ ശ്രദ്ധിക്കേണ്ടത് കടയിൽ നിന്ന് കൊണ്ടുമ്പോഴത്തേക്കും ആ സാധനം വല്ല പൊട്ടലോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ കോമ്പിനേഷൻ ലൈറ്റ് പിടിപ്പിക്കാനായിട്ട് അതിൻ്റെ ആ ബട്ടൺ, അവിടുത്തെ ബട്ടൺ പൊട്ടീൻ്റെ കിടന്നത് പുതിയത് കാണും. അപ്പോൾ അത് നമുക്ക് പിടിപ്പിക്കാനായിട്ടുള്ള സെറ്റിങ്സ് നോക്കാം. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ആ മറ്റേ ബമ്പറിൻ്റെ മൂലയിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഞാനൊന്നൊരു കെട്ടി പോയി കെട്ടിട്ടിരുന്ന് കെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്, കാരണം അതെല്ലാം ചെയ്യുന്ന കീറിപ്പോരും. അപ്പോൾ ഇനി കോമ്പിനേഷൻ ലൈറ്റ് നമുക്കത് വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് കോമ്പിനേഷൻ ലൈറ്റിൻ്റെ ഓരോ ബൾബും പാർക്കായാലും റിവേഴ്സ് ആയാലും ഇൻഡിക്കേറ്റർ ആയാലും അതൊക്കെ നമുക്കത് കയറ്റിയിട്ട് പിടിപ്പിക്കാം. അപ്പോൾ
അപ്പൊ നമുക്കിത് ആ വണ്ടിയുടെ ആ സൈഡ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറുതെ ഒന്ന് ഒപ്പിച്ചു കൊടുത്താൽ മതി. അപ്പൊ നമ്മള് നോക്കുമ്പോഴത്തേക്ക് ഈ ക്വാർട്ടർ പാനലിലെ ഇതിന്റെ ഈ പിടിപ്പിക്കുമ്പോഴത്തേക്ക് ബമ്പർ പിടിപ്പിക്കാനായിട്ട് വൃത്തിയിൽ വരുന്നില്ലേ. അപ്പൊ നമുക്ക് അത് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം. ഞാൻ ജസ്റ്റ് അതൊന്ന് അടിച്ചുപൊളിയിക്കാൻ പോവാ, കാരണം എന്തായാലും ഇത് പെയിന്റ് അടിക്കണം. അപ്പൊ കസ്റ്റമർ അത് പെയിന്റ് അടിക്കാന്ന് പറഞ്ഞില്ല. അപ്പൊ ഇപ്പൊ ചെയ്യാനുള്ള ഉദ്ദേശം ഇപ്പൊ ബമ്പറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തന്നാൽ മതി എന്നാ പറഞ്ഞിട്ടുണ്ടത്. അപ്പൊ നമുക്കത് എന്തായാലും പെയിന്റ് അടിക്കണതല്ലേ എന്നുള്ള ഒരു രീതിയിലുള്ള പരീക്ഷണമാണ് നടത്തുന്നത്. അത് അവിടെ അത് പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ അടുത്തത് നോക്കാൻ പോണത്. അപ്പൊ അതിന് നമുക്ക് പതുക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് അന്ന് പിടിപ്പിക്കാം. ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പൊ ആ പൊന്തി നിൽക്കുന്നത് നമ്മള് ഡെന്റ് അടിക്കാൻ മറ്റേ ചിറ്റി കൊണ്ട്. നമ്മൾ പാച്ച് വർക്കർ ഒന്നുമല്ല, ഇതൊക്കെ പാച്ച് വർക്കർ ചെയ്യേണ്ട പണിയാണ്. അപ്പൊ നമ്മളത് നമുക്കറിയണം, എന്തായാലും പാച്ച് വർക്കൊക്കെ ചെയ്യാൻ കൊടുക്കണം ഭാവിയില്. അപ്പോ ഇപ്പൊ ഉള്ളത് എങ്ങനെ മനോഹരാക്കിയിട്ട് അങ്ങോട്ട് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ നമ്മള് ഇത് ഒക്കെ ഫിറ്റ് ചെയ്തു, അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ബമ്പർ നമ്മളത് ഫിറ്റ് ചെയ്തു. ഏകദേശം നമുക്ക് ചെയ്യാൻ പറ്റുന്ന റിയർ മറ്റേ ക്വാർട്ടർ പാനൽ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് കച്ചറ, അതായത് സ്ക്രാച്ച് ഇടിച്ചതിൻ്റെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് എങ്ങനെ നമുക്ക് ക്ലിയർ ആക്കാൻ നോക്കണത്. എൻ്റെ ഇപ്പോൾ റബ്ബിംഗ് വേസ്റ്റ് ഉണ്ട്. നിങ്ങളാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റബ്ബിംഗ് വേസ്റ്റ് അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ വീട്ടിൽ പല്ലേക്കണ കോൾഗേറ്റ് എടുക്കാനുണ്ട്. ക്ലോസപ്പ് പറ്റില്ല. ഞാൻ ഇതിന് മുമ്പ് റബ്ബ് ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കോൾഗേറ്റ് എടുത്ത് ടൈമ് തേച്ച് പിടിപ്പിക്കുക, വൃത്തിയായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിന് ശേഷം നമുക്ക് ഏറ്റവും അതായത് അവിടുത്തെ പറ്റിയിട്ടുള്ള എല്ലാം അവിടുത്തെ അങ്ങോട്ട് മനോഹരമായിട്ട് തേച്ച് പിടിപ്പിക്കണം. അതായത് കറകൾ, കറയണത് വെച്ചിട്ട് പോവുള്ളൂ. പെയിൻറ്റ് പോയത് പിന്നെ ഒരു രക്ഷയൊന്നുമില്ല, കറ അങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ ബ്ലാക്ക് വണ്ടിയുടെ വെച്ചാൽ കുറച്ചും കൂടി എന്താ കാണില്ല പുറത്തേക്ക്, കാരണം എല്ലാം ബ്ലാക്ക് അല്ലേ. ഇതിപ്പോൾ സിൽവർ കളർ അടിച്ചാറാണ് ഇതിപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള റബ്ബിയും പേസ്റ്റ്, എൻ്റെ കയ്യിൽ ഇപ്പോൾ റബ്ബിയും പേസ്റ്റ് ഉണ്ട്. അത് നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പേസ്റ്റ്, കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഇട്ടിട്ട് അത് നന്നായിട്ട് ആ കളറ്, റെഡിഷ് കളറും ആ കാര്യങ്ങളുള്ള കളറുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് മാത്രമല്ല നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് ഉറച്ച് കൊടുക്കണം കേട്ടോ. കാരണം കറ പോവുക, ഇടിച്ചിട്ട് താഴത്ത് വന്നിട്ടുള്ള കറയില്ലേ, അങ്ങനെ പോവുക. അതാണ് ഉദ്ദേശം നമുക്ക്. അപ്പം നന്നായി നന്നായി നമുക്ക് കൈ കൊണ്ട് പതുക്കെ വരക്ക് ഉറച്ച് ഉറച്ച് വെച്ച് ചൂടാക്കി കൊടുക്കാം. അപ്പോൾ ചൂടാക്കി കഴിഞ്ഞു വെച്ചിങ്ങനത്തെന്ന് പറഞ്ഞു വെച്ചിങ്ങാ ചൂടാക്കലും ഇതിൻ്റെ ഉറച്ചിലും ആയി കഴിഞ്ഞാൽ കറയൊക്കെ ഇങ്ങോട്ട് പോകുന്നു കിട്ടും. അതിന് ശേഷം നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം നല്ലൊരു തുണി അല്ലെങ്കിൽ എന്താ കോട്ടൺ എടുത്തിട്ട് പതുക്കെ നമുക്കത് തുടച്ചു കൊടുക്കാം. അപ്പം നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഇങ്ങനെയാണ് നമ്മൾ ബമ്പർ ആയാലും ബോഡി ആയാലും പോളിഷ് ചെയ്യുക. അതൊരു മൂലയിൽനിന്ന് തുടങ്ങിയിട്ട് വേണം നമ്മളത് മനസ്സിലാക്കാൻ. കാരണം വേറെ ഒന്നുമല്ല, കൃത്യമായിട്ട് ഇത് ചെയ്തില്ലെങ്കിൽ പെയിൻറ്റ് കട്ടാവും. പെയിൻറ്റ് കട്ടായി കഴിഞ്ഞാൽ പിന്നെ കാണാനൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൾഗേറ്റ് ഇട്ടിട്ട് ചെയ്യുമ്പോഴത്തേക്ക് വളരെ പതുക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇതപ്പോൾ വീണ്ടും ഇവിടുത്തെ കറ പോയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ കുറച്ചും കൂടി ഈ പേസ്റ്റ് എടുത്തിട്ട് നമ്മൾ റബ്ബിംഗ് പേസ്റ്റ് എടുത്തിട്ടിട്ട് ഞാൻ പതുക്കെ കൈ കൊണ്ട് അങ്ങോട്ട് പ്രസ് ചെയ്യാൻ പോവുക. അതായത് കുറച്ച് ഭാഗങ്ങളിൽ, അവിടെ മാത്രമല്ല കുറച്ച് ഭാഗങ്ങളിലൂടെയും കറ പോകാണ്ട്. അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്ക് അത് ഒരു തുണി വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് തുടച്ചെടുക്കാം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പോളിഷ് ഉണ്ടെങ്കിൽ പോളിഷ് ഉള്ള ആൾക്കാർക്ക് പോളിഷ് ഇട്ടിട്ട് നമുക്കൊരു പ്രാവശ്യം കൂടി തുടയ്ക്കാം. അപ്പോൾ അതും കൂടി വൃത്തിയായി കിട്ടും. അപ്പോൾ നമ്മുടെ ഈ സംഭവം കണ്ടില്ലേ, ഇപ്പം ഇത് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു ബമ്പർ ഇടി കിട്ടി കഴിഞ്ഞ് ബമ്പർ ഫൈബർ പാർട്സ് ബെൻഡായി കഴിഞ്ഞ് അത് എങ്ങനെ നിർത്താമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് തോന്നിക്കഴിഞ്ഞു വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കുറവാണ്, നമുക്ക് വ്യൂവേഴ്സ് ധാരാളമുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സഹായിച്ച് ഈ വ്യൂവേഴ്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിരിക്കും നമുക്കൊരു നിലനിൽപ്പുണ്ടാവും. വേറെ ഒന്നുമില്ല, നമുക്കിടെ പുതിയ പുതിയ വീഡിയോകൾ ഇടാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണത്. അപ്പോൾ നിങ്ങൾ സഹായിച്ച് കഴിഞ്ഞാലാണ് ഈ പ്ലാറ്റ്ഫോം എനിക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് നിർത്തുന്നു.